അവരെ നടപ്പ് ഓട്ടോ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ശബ്ദം കേൾക്കുന്നത്. അവർക്ക് സംശയം തോന്നി. ആ സംശയം തോന്നി. ഞാൻ ബസ്സിലെ വന്നുകൊണ്ടാണ് സംശയം തോന്നിയത്. സംശയം തോന്നി കഴിയുമ്പോൾ ഇവരെല്ലാവരും ഈ ഇതിലാണ് ഈ ചെളിയാ. ഈ ചെളിക്കകത്ത് ഇവരെ പൂണ്ടു അതുകൊണ്ടാണ് ഇപ്പൊ ഈ വെള്ളം കലങ്ങിയത്. കലങ്ങിയത് മനസ്സിലായില്ലേ? ഇനിയിപ്പോ തീറ്റിട്ട് കഴിഞ്ഞുമ്പോ ഇവരെല്ലാം പൊങ്ങിവരും. വലിയ മീൻ വന്നിരിക്കുന്നത്. അതെ, ആ കണ്ടു 50-100 അത് കാണും. അവരൊക്കെ 1.5 കിലോ വെയിറ്റ് ഉള്ളോ? നമ്മള് കളറുള്ള മീൻ എന്ന് പറയുന്ന പേര് അത് കോയിക്കാർപ്പ്. കോയിക്കാർപ്പ് എന്ന് പറയും. മറ്റേ ഏറ്റവും വലിപ്പമുള്ള മീനിനെ കണ്ടോ? അത് MSD. MSD ടേപ്പിൽപ്പെട്ടതാണ്. എല്ലാം നമ്മളവിടെ കുളം നിറച്ച് മീനാണ്. പല കളറിലുള്ള കോഴിക്കാർപ്പ്. പല വെറൈറ്റീസുള്ള മീനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത്രയും മീൻ ഒരു ദിവസം ഏകദേശം 1 കിലോയോളം തീറ്റ കൊടുക്കും അല്ലേ? 1 കിലോ കൊടുത്താൽ പോരാ. പോരാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മീൻ കൃഷി ആഭവ എന്ന് പറയാൻ കാണിച്ചാൽ ഞാൻ വേറെ ഇതേ കളമീൻ ഇട്ടിട്ടുണ്ട്. ആ കളമീൻ്റെ കുഞ്ഞുങ്ങളെ ഇവർ തിന്നും. ഓഹോ. അതുകൊണ്ട് എനിക്ക് ഞാൻ 2 ദിവസം മുമ്പ് ഓരോന്നരക്കിട തീറ്റ കൊടുക്കും. അത്രയുള്ളൂ. ശരി. ബാക്കി ഇതിനകത്ത് കിടക്കുന്നത് ആഫ്രിക്കൻ പായൽ? അത് ആഫ്രിക്കൻ പായലല്ല, അത് വാട്ടർ കാബേജ്. വാട്ടർ കാബേജ് എന്ന് പറയും. പിന്നെ പ്രായമായ വേരുകൾ ഈ മീൻ തിരി. ഓ, അത് ഇതിപ്പോൾ വാരി കളയാറായത്. ഇതിന് ഈ ഓക്സിജൻ്റെ സാന്നിധ്യവും ഈ ചെടികളിൽ ഇടുന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നല്ലേ? അല്ല, ഓക്സിജൻ സാന്നിധ്യമല്ല, ഇതിൻ്റെ അകത്തെ യൂറിയ നൈട്രജൻ്റെ അംശം ഇത് കുറയ്ക്കും. അത് ആ കാണുന്ന വലിയ പച്ചപ്പല്ല, നൈട്രജൻ ഉള്ളത്, നൈട്രജൻ കൂടുതലുള്ളതുകൊണ്ടാണ് ആ പച്ചപ്പ് ഇത്രയും ശക്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ കാവയുള്ളപ്പോൾ നൈട്രജൻ ഇല്ല. ഇത് ഇതിൻ്റെ pH കറക്റ്റായിരിക്കും, മീനിന് വളരാനുള്ള pH കറക്റ്റായിരിക്കും. അതാ വലിയ മീൻ ഇത്ര കണ്ടോ? വലിയ പല അതുണ്ടോ? പല കളറുള്ള. അപ്പൊ നമ്മള് ഇതെല്ലാം ചൂണ്ടയാണ്. ഞാൻ പലതരത്തിലുള്ള ചൂണ്ടയുണ്ട്. ഈ ചൂണ്ടയിടുക, ഇതെനിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം. നല്ല ഇരിപ്പിടത്തിലൊക്കെ വന്നിരുന്നു, വളരെ വിശാലമായിട്ട് ഇരിക്കാൻ ഞാൻ ചൂണ്ടയിടുക. 2 മണിക്കൂർ കൊണ്ട് 3 കിലോ മീൻ പിടിക്കും. അല്ല, ഇതുപോലെ മീൻ കൂടുതൽ ഉള്ളതുകൊണ്ട് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അന്നേരം കൊത്താറില്ലേ? അതിലൊരു മരിക്കുണ്ട്. അതിനനുസരിച്ച് അതിലൊരു ട്രെയിനിങ് നമുക്ക് വേണം, സ്വാഭാവികമായും വേണം. ഈ ചെറുമീനുകളോ വലിയ മീനുകളോ ഏത് മീനാണെങ്കിലും കൊത്താല്ലേ? ചെറുമീനുകൾ സാധാരണ ഞാൻ കൊത്തില്ല, കാരണം നമ്മൾ ഇച്ചിരി വലിപ്പമുള്ള ചൂണ്ട ഇടുമ്പോൾ ചെറുമീൻ കൊത്തും. ആ ചെറുമീൻ കൊത്തിയാലും അത് ചത്തുപോകില്ല, കാരണം അതിനെ പതുക്കെ നമ്മൾ ഊരിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവർ വളർന്നോളൂ. പോണോ? ഇതിനൊക്കെ 1000 രൂപയ്ക്ക് മുകളിൽ വില കിട്ടുന്ന ഈ പാമ്പിൻ്റെ രൂപത്തിൽ പോകുന്ന വെള്ളി നിറത്തുള്ള മീനുണ്ട്. വെള്ളി കരി വെള്ളിയുടെ കളറുള്ള മീനുണ്ട്. അവരിപ്പോൾ ഒളിച്ചിരിക്കുക. ഇതെന്ത് കാഴ്ച വരും ഈ കുളത്തിനത്? ഇതിനകത്തിപ്പോൾ ഒരു 3.5 വെള്ളമുള്ളൂ. അവിടെ ഒരു കുറച്ച് ഈ ഞണ്ട് തുളച്ചതുകൊണ്ട് കുറച്ച് വെള്ളം ഈ താഴെ അപ്പുറത്തെ ചെറിയൊരു തോടാണ്, കൈവഴിയാണ്. അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മളങ്ങ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ വെള്ളം വരും. ഒരു 5 അടിയോളം വെള്ളം നിൽക്കും. ഞാൻ ഇതൊരു ഫാം ടൂറിസം ആക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയൊരു ചെങ്ങാടോടും. അപ്പോൾ ഒരു വള്ളി ഒരു കമ്പി ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ആ ചെങ്ങാടത്തിൽ നടുക്ക് വന്ന് നിന്ന് മീൻ പിടിക്കാം. ആ അപ്പുറത്തെ കെട്ടിയിരിക്കുന്ന ആ അവിടെ അവർക്ക് തിരിച്ച് കയറുകയും ചെയ്യാം. അതിൽ ചെറിയ കുടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊള്ളൂല, മീൻ പിടിക്കാം. അങ്ങനെയൊക്കെയുള്ള ഐഡിയാസൊക്കെ മനസ്സിലുണ്ടായിരുന്നു, പ്രായോഗികം ആയിട്ടില്ല.
അതിക്കുള്ള ഇനി ഒരു പത്ത് പരമാവധി പത്തോ നൂറോ നൂറ്റമ്പതോ ഗ്രാം കൂടി വളരുകയുള്ളൂ. അല്ല കടും ചുമര കളറുള്ളതുകൊണ്ട് ഡീപ്പ് റെഡുണ്ട്, അതൊക്കെ തന്നെ ഉണ്ടാകുന്ന കളറുകളാണ്. അതെ അതെ, ഉരുളും പാടിയാണ് ഇത്. അത് വേറെ ഇനമല്ല, ഇനം ചെയ്യും, അതിൻ്റെ രൂപഭംഗി വേറെയാണ്. ഈ കളറുള്ളതിൻ്റെ കുഞ്ഞുങ്ങളെ, കുഞ്ഞു കളറുള്ളതിനെ കാണാൻ ആൺ കോഴിക്കാർപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനി കുഞ്ഞുങ്ങളുണ്ടാകത്തെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആണായിട്ടുള്ള മീൻ കുഞ്ഞുങ്ങളുടെ ഇതിനകത്ത് വേറെ ഇടണം. എങ്കിലും അതിന് പെരുകയുള്ളൂ, അതായാലും പെരുകയുള്ളൂ. ഇത് കേട്ടോ, ഒരു വലിയ മീൻ വേണം. ആ ഇത് ഈ പോകുന്നതാണ് ഏറ്റവും ഏറ്റവും വലിയ കടന്നു. ആ മഞ്ഞ ഇതൊക്കെ കുട്ടികൾ കാണുവാണെങ്കിൽ അവിടെ പോവൂല. എന്റെ രണ്ട് കുഞ്ഞിക്ക പിള്ളേരുണ്ട്, സ്കൂളായി പോയി. അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാണ്, ഇവര് കണ്ടിരുന്ന എന്തൂര സമയം കേട്ടോ. അവധി ദിവസം അവരെയും കൊണ്ട് വരാം. ആ ഈ വന്ന് പൊങ്ങിയത് പൊട്ടിപ്പോ, അത്രയും വെയിറ്റ് ഉള്ളത്. എൻ്റെ ഐഡിയ ആയിരുന്നു അതിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ എന്നാ ഫ്ലവറിങ് പ്ലാന്റ്സ് നടാനേ. ഇങ്ങനെ കംപ്ലീറ്റ് എന്നിട്ട് ഈ പുല്ലെല്ലാം കംപ്ലീറ്റ് നീക്കം ചെയ്യുക. എന്നിട്ട് ഈ ഇവിടെ ഒരു ഇരിക്കാനും ഒക്കെ ആയിട്ട് രണ്ട് കുടയൊക്കെ വെക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഐഡിയ. ഐഡിയ പക്ഷെ കൂടുതൽ നിന്ന് അതുപോലെ പ്രവർത്തിക്കാനായിട്ട് പറ്റിയ ഒരാളെ അറിയാം. വലിയൊരു ഞണ്ട് നീങ്ങുന്നുണ്ട്. ആ അത് അടിച്ചോ. ആ അതുണ്ട്, വലിയൊരു ഞണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഒരു പത്ത് എന്നാണൊരു 5 കിലോ എങ്കിലും മൊത്തം പിടിക്കത്തക്ക ഞണ്ട് ഉണ്ട്. ഈ മീനിനെ ആക്രമിക്കാൻ, മീൻ ആക്രമിക്കാൻ കിട്ടിയാവൻ ആക്രമിക്കും. ആ ഭംഗി നോക്കി. ആ പല കളറായിട്ട് വന്നിട്ടേ കയ്യിലെടുക്കണം. ഈ കയ്യിലെടുക്കുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്യില്ലേ? ഒന്നും ചെയ്യില്ല. അവർ വളരെ ഇണക്കമുള്ള ഇണക്കമുള്ളവരാണ്. ഓ ശരി. ആ കാണാൻ പറ്റും, അതാണ് അതാണ് നോക്കുന്നത്. അല്ല അകത്താക്കിയതാ. ഇനിയിപ്പോ ഒന്നര എട്ട് ദിവസം കൊടുക്കും അല്ലേ? കൊടുക്കില്ല. അല്ലാണ്ട് തന്നെ ഇതിന് ഭക്ഷിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ കുളത്തിലുണ്ടല്ലോ. പിന്നെ ഇവര് അങ്ങോട്ട് ഇങ്ങോട്ടും ഓഹോഹോ, ഇത് ക്രമാതീതമായിട്ട് ഇതിന് എണ്ണത്തിലെ എണ്ണം വളരില്ല. വളരില്ല ഇല്ല. ഇത് 2018 ഇട്ട മീനിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഓ ഞാൻ ശേഖരം മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടേ ഇല്ല. ഞാൻ എല്ലാ ആഴ്ചയിലും എന്റെ വീട്ടിൽ ആവശ്യത്തിന് മീൻ ഇപ്പോഴും 1.5 കിലോ മീൻ കറി വെച്ചത്. ഈ വേനയ്ക്കും വെള്ളം ഇതിനകത്തുണ്ട്. വേനയ്ക്ക് ഈ റേറ്റിന് താഴെ പോകുക. ഞണ്ട് വലിയ ഉണ്ട്. ഇപ്പോ ഞണ്ടിനെ പിടിക്കാൻ എനിക്കൊരു കൂടുണ്ട്, അതിപ്പം വേറെ ഒരാൾ കൊണ്ടു മല്ലി കൊണ്ടുപോയതാണ്. ചുരുളിത്തോട്ടിൽ ഇഷ്ടം പോലെ ഞണ്ടുണ്ട്. അതിനകത്ത് ഒരു അല്പം ഈ കോഴി വെച്ച് വെക്കും. അപ്പം 10-15 ഞണ്ട് ഇതിനകത്ത് ഒരുമിച്ച് വന്നു. അല്ല അവരവിടെ കറി വെച്ച് തന്നെ ഞാൻ ഇല്ലാത്ത പിടിക്കും. ഓ ശരി. ഈ ഒഴിവ് കാലം രസകരമായ പരിപാടി വേറെ ഇല്ല. അവിടെ ആ കിഴുത്ത വരുന്നതിന് മുമ്പ് ഇതിൽ നിന്നും 2 അടിയും കൂടെ 3 അടിയും കൂടെ വെള്ളം മുകളിൽ കണ്ടത്. ഞാൻ ഈ തൊട്ട് ആ വെള്ളമുണ്ട്. അപ്പോൾ ഇത് വലിയ വിശാലമായൊരു കുളമായിട്ട് പോകും. ഇതിപ്പോൾ അവിടെ അങ്ങനെ എവിടെ അതേ ഭാഗത്ത് ഒരു ചോർച്ചയുണ്ട്. അതടയ്ക്കാൻ പറ്റിയില്ല. ആ അടയ്ക്കാൻ ഞാനത് ഉത്സാഹിച്ചില്ല.
തൽക്കാലം പിന്നെ നാച്ചുറൽ അപ്പോൾ ഇതിനകത്ത് ഉറവയുണ്ട്, മുകളിൽ നിന്ന് ഉറവയുണ്ട്. ഉണ്ടുണ്ട്. അപ്പോൾ ഒരിക്കലും വെള്ളം കുറയും, വെള്ളം കുറയത്തുമില്ല, പറ്റി പോകത്തുമില്ല. ഇത് ശബ്ദമൊക്കെ ഉണ്ടാക്കുമോ? അത് ഇതല്ല, ഇവിടെയൊക്കെ വലിയ മീൻ ഇപ്പൊ ഉണ്ട്. സാറത് പെട്ടെന്ന് കാണാത്തോണ്ടാണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്ന. അതെ, ഞാൻ പിടിച്ചു തിന്നുന്നതുകൊണ്ട് ഞാനിവിടെ അവിടെ വല്ല ഫുഡില്ല. അവര് ഇവരുടെ അപ്പം ഞാനാണ് അവിടെ വിചാരിച്ചു. ഇവിടെ കൊലയാളിയാ ഞാനെന്നുള്ളത് അവർക്കറിയാം. ഇവിടെ എന്തേലും മീനാണ്. ഇതായിട്ട് 3-4 ടയർ കൈക്ക് മീനുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കാത്തോട്ട് മുകളിലുള്ളതുണ്ട്, അതിന് മുകളിലുണ്ട്, പിന്നെ ഏറ്റവും വലിയ വേര് കടിച്ചിരുന്നു. ആ സൗണ്ട് കേൾക്കുന്ന വേര് കടിച്ചിരുന്നു. അത് തീർന്നു, അവർക്ക് തീർന്നു. അവരെ നടപ്പ് ഓട്ടോ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മത്സരിച്ച് ഈ പശുക്കിടാവ് മുല പിടിക്കുന്ന പോലെ അതാണ് ശബ്ദം കേൾക്കുന്നത്. അതെ, അതാണ് ശബ്ദം കേൾക്കുന്നത്.